ഹലോ, നിങ്ങളത് ഞങ്ങൾ കുവൈറ്റിലാണ്. നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ഫ്രഷാണ്. പുതിന, മല്ലിയല, ഇതേപോലെ ഫ്രഷ് നമ്മുടെ നാട്ടിൽ കിട്ടോ? ഇല്ല. ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഞങ്ങളെ ഇപ്പൊ ഇത് ജമിയെ പോയി വാങ്ങിയിട്ട് വന്നതാണ്. സവാള, തക്കാളി, വെള്ളുള്ളി എല്ലാം ഉണ്ട്. എല്ലാം ക്ലീൻ ചെയ്യാൻ പോവേ. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്, ബീഫ് ബിരിയാണി. അതിന് ബീഫ്, 2 കിലോ ബീഫ്, 1.5 സ്പൂണ് ഇഞ്ചി, 1.5 സ്പൂണ് വെള്ളുള്ളി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, അല്ല മഞ്ഞപ്പൊടി. തിരുമ്മിക്കൂട്ടി അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. 1 പച്ചമുളകുണ്ട്, 10 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരുമ്മി കൂട്ടുന്നുണ്ടോ? നമ്മൾ തിരുമ്മി, നമ്മുടെ നാടൻ ശൈലിയിലാണ് നമ്മൾ ഉണ്ടാക്കുക. നമുക്ക് പുറത്തൊന്നും കൊടുക്കാനല്ലോ, നമുക്ക് കഴിക്കാനല്ലോ. അതന്നെ തിരുമ്മി കൂട്ടിയൊക്കെ അങ്ങനെ വയ്ക്കാൻ. ഇൻഷാല്ലാ എല്ലാം ശരിയാവും. 1 സ്പൂണ് നമ്മൾ പൊടിച്ചു വെച്ചാണ് മസാലയാണ്, കറി മസാല പൗഡർ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്നതാണ്. പിന്നെ കുരുമുളകിൻ്റെ പൊടി, 1 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 പച്ചമുളക് ചതച്ചത്. അതിൽ പിന്നെ ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടി ഒന്നും നമ്മൾ ചേർക്കാനുള്ള, നമ്മൾ ചേർക്കണത് ഈ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. കറി മസാല പൗഡറും, 1 സ്പൂണ് കുരുമുളകും, 10 പച്ചമുളകും മാത്രം നമ്മൾ ചേർക്കണുള്ളൂ. മഞ്ഞപ്പൊടി പൊരിച്ചു വരാൻ സവാള ഇടണം. പൊരിച്ച് കോരി വെച്ചിട്ട് കാണിച്ചതാട്ടോ. നമ്മളിപ്പോ ഈ മസാലയുടെ അകത്ത് 1 ഇത്തിരിക്കോളം തേങ്ങ, 1 ശകലം തേങ്ങ, 3-4 അണ്ടിപ്പരിപ്പും അരച്ച് ചേർത്ത്. കാരണം നമ്മുടെ നാടൻ പണ്ടത്തെ ശൈലി വരാൻ വേണ്ടിയാണ് ചേർത്തേക്കണത്. അപ്പൊ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചോറ് റെഡി ആക്കാൻ പോവുന്നുണ്ട്. മസാല റെഡി ആയിരിക്കുന്നു, എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ പട്ട, കറിയാമ്പ്, ഏലക്ക ഇട്ട് നമ്മൾ വെള്ളം തിളച്ചെടുക്കണം. ആ വെള്ളത്തിലോട്ട് നമ്മൾ 2 കിലോ അരി കഴുകി വെച്ചത് നമ്മൾ അതിലോട്ട് ഇടണം കേട്ടോ. നമ്മൾ ദമ്മി ബിരിയാണി ആക്കാൻ പോവുകയാണ്. ബീഫ് വെന്തത് 1 പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട്, ഇനി അതിലേക്ക് നമ്മൾ ചോറിടാം. ഇത് 1/2 kg ആണ്. നമ്മളിപ്പോൾ ബീഫ് ഇട്ട് അതിലോട്ട് ചോറ് വേവിച്ച് വെച്ചാണ് ചോറ് ഇട്ടുകൊണ്ടിരിക്കണ. 1 ലെയറിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത്, 2 ലെയർ ആക്കണില്ല. 1 ലെയറിൽ തന്നെ ഇട്ടിട്ട് നെയ്യാണ് ഇപ്പോൾ ഒഴിച്ചത്. അത് കളർഫുൾ ആവുന്ന കളർ ഉപയോഗിച്ചെടുക്കുന്നു. എസൻസ് വെച്ചെടുക്കണം, പൈനാപ്പിൾ എസൻസ് ആണ്.
മല്ലിയില, പുതിന, ക്യാരറ്റൊക്കെ കൂടി അതിൻ്റെ മുകളിലൊരു വെറൈറ്റി ആയിട്ട് അത് ഇട്ട് കൊടുക്കണം. നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട് അടുപ്പത്ത് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ. വറുത്ത് കോരി വെച്ചേക്കണ കശുവണ്ടിപ്പരിപ്പ്, സവാള, മുന്തിരി എല്ലാം കൂടി നമ്മൾ വറുത്ത് കോരി നേരത്തെ വെച്ചിട്ടുണ്ടായില്ലേ അത് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ പരിപാടി നമ്മൾ ദമ്മാക്കി വെക്കാൻ പോകാം കേട്ടോ. നമ്മുടെ പരിപാടി തീർന്നു, ഞങ്ങൾ ദമ്മാക്കി ദമ്മാക്കണ മാത്രമേ ഉള്ളൂ. വളരെ കേരളമായിട്ട് നല്ല ടേസ്റ്റ് ഇല്ലേ, ഇറച്ചിക്ക് ശരിക്കും ബന്ധപ്പെട്ടാ നല്ല സൂപ്പറായിട്ട്.